നമസ്കാരം ഇന്ന് ഗ്രൂപ്പ് എഡ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് മേക്കർ ആപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഇത് 2018-19 സമയത്ത് പബ്ലിഷ് ചെയ്ത ഒരു ആപ്പാണ് ഇത് നല്ല ഉപകാരമുള്ള ഒരു മ്യൂസിക് മേക്കർ ആപ്പ് അതായത് ചുമ്മാ കാണുന്നതല്ല അതായത് ഇപ്പോൾ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊള്ളൂലാന്ന് തോന്നി അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇതിനെന്തായാലും ഉണ്ടാകത്തില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിനൊരു ബി ജി എം വേണം അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിന് ഒരു ബി ജി എം വേണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് അതിലുപരി ഇപ്പോൾ നിങ്ങൾ പാട്ട് എഴുതുന്ന ആളാണെന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾ റാപ്പോ എന്താണെന്ന് വെച്ചാൽ എഴുതി കഴിയുമ്പോൾ അതിട്ട് പാടാൻ നിങ്ങൾക്കൊരു ബീറ്റ് വേണമെന്ന് മിക്കവാറും എന്തായാലും തോന്നും എഴുതുന്ന ഒരാൾക്ക് എന്തായാലും തോന്നും അപ്പം അങ്ങനെ ഈ നിങ്ങൾക്ക് പാടാൻ വേണ്ടി ഇതിൽ ഒത്തിരി ബീറ്റ്സ് അവൈലബിൾ ആണ് ഒത്തിരി ബീറ്റ്സ് അപ്പം ആവശ്യമുള്ളത് നല്ല ഉപകാരം വരുന്ന ഒരു ആപ്പാണിത് ഇതെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ബാസ് ബീറ്റ് വോക്കൽസ് ലീഡ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആക്കി തരുന്ന ആപ്പാണ് റോയൽറ്റി ഫ്രീ ആണ് അപ്പം ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം അതുപോലെ തന്നെ ഇതിൽ ഞാൻ ചെയ്ത രണ്ട് പാട്ടും ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു കണ്ടു നോക്കുക ഡെക്സും ബ്ലിച്ചെന്നുമാണ് പാട്ടിന് പേര് ഇപ്പം ഇതിൽ ഒത്തിരി തീംസ് അവൈലബിൾ ആണ് ഓരോ തീമിനും അതിൻ്റേതായ എന്താ ബാസ് ബീറ്റ്സ് കാണും ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ഇപ്പം ബ്ലിച്ച് ചെയ്തേക്കുന്ന മോഡേൺ ഹിപ്പോപ്പിലാണ് അതുപോലെ തന്നെ ഡെക്സ് ചെയ്തേക്കുന്നത് സിന്ത് ഹിപ്പോപ്പ് എന്ന് പറഞ്ഞ തീമിലുമാണ് അപ്പോൾ ഓരോ തീമിനും അതിൻ്റേതായ ഈ ബീറ്റ്സും ബാസും ഇപ്പോൾ ഒരു തീം വെച്ചാൽ തന്നെ നമ്മൾ ചുമ്മാ പറയുന്നതല്ല ഒരു പത്ത് പാട്ടൊക്കെ ഉണ്ടാകും ചുമ്മാ പറയുന്നതല്ല അപ്പം ഈ ഗ്രൂപ്പ് ആഡ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ എന്തായാലും ഇവിടെ വരെ എത്തിയല്ലേ വീഡിയോ ഇത്രയും കണ്ടെത്തിയല്ലേ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുക നല്ല നല്ല ആപ്പാണ് അപ്പം ഇനി ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് പോവാം ഇതാണ് ഗ്രൂപ്പ് ആഡിന് ഇൻ്റർഫേസ് നല്ലൊരു യൂസർ ഇൻ്റർഫേസ് ആണ് അറിഞ്ഞൂടാത്തവരായാലും ആദ്യം വന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇതിൽ കണ്ടില്ല ഒത്തിരി കാറ്റഗറി ഉണ്ട് ഹിപ്ഹോപ്പ് കാറ്റഗറി ട്രാപ്പ് ഇ ഡി എം ടെക്നോ ഹൗസ് ഡ്രം ആൻഡ് ബാസ് ഡബ് സ്റ്റെപ്പ് ഇലക്ട്രോണിക് അപ്പോൾ ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും ഇപ്പോൾ ഹിപ്ഹോപ്പ് കാറ്റഗറിയിൽ വരുന്ന തീംസാണ് ലോ ഫൈ ചിൽ ഹോപ്പ് യു കെ ഡ്രില്ല് ഹിപ്ഹോപ്പ് ജാമ് കോസ്മിക് ചിൽ ഹോപ്പ് അങ്ങനെ ഒത്തിരിയേറെ ഉണ്ട് നമുക്ക് ആവശ്യത്തിലേറെ കിടപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ട്രോപ്പിക്കൽ ഹൗസ് എന്ന് പറയുന്ന തീമായിരിക്കും ഇപ്പം ട്രോപ്പിക്കൽ ഹൗസ് എടുത്തു ഏതൊരു തീം എടുത്താലും ഇങ്ങനെയായിരിക്കും കാണുന്നത് രണ്ട് സ്ലൈഡ് കാണും ഇതിൽ ബീറ്റ് ഉണ്ട് ബാസ് ഉണ്ട് കോഡ്സ് ഉണ്ട് ലീഡുണ്ട് വോക്സ് ഉണ്ട് അതേപോലെ തന്നെ സ്ലൈഡ് ബിയിലും ഇതേപോലെ തന്നെ ഉണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്തതിന് ശേഷം അയ്യോ ഇത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തു അപ്പോൾ അതാ ഇവിടെ റെക്കോർഡ് ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ് ചെയ്യുക അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം ബീറ്റ് കേൾപ്പിച്ച് തരാം ഇതാ ട്രോപ്പിക്കൽ ഹൗസിലുള്ളൊരു ബീറ്റാണ് ഇതേപോലെ തന്നെ നാല് ബീറ്റ് ഇതിലുണ്ട് അതുപോലെ തന്നെ ഇതാ ബാസ് ഇപ്പം നിങ്ങൾക്കൊരു ബാസ് കേൾപ്പിച്ച് തരാം കണ്ടോ ബാസ് കിട്ടി അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇപ്പോൾ ഒരു വർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ബീറ്റും ബാസും ലീഡും കോഡും എല്ലാം വെറുതെ ഒരുമിച്ച് എന്തെങ്കിലും കാണിച്ചിടുവാണെങ്കിൽ ഒരു കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാകത്തില്ല ഇത് കറക്റ്റ് താളത്തിൽ തന്നെ ഇടണം ഇപ്പോൾ ഒരു ബീറ്റ് ഇട്ടു ആ ബീറ്റ് അടുത്ത തവണ നെക്സ്റ്റ് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം താളം ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാകത്തില്ല അതുകൊണ്ട് പലരും ഇത് തുടങ്ങി വെച്ചിട്ടായാലും പിന്നെ നിർത്തി പോകാറുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുക ഇപ്പം ഞാൻ ബീറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർക്ക് ചെയ്ത് കാണിച്ചു തരാം ബീറ്റ് ഇട്ടു ഞാൻ ലീഡ് ഇട്ട് കൊടുത്താണ് ബീറ്റ് ബാസ് എല്ലാം ഉണ്ട് അപ്പം ഞാൻ ഇവിടുത്തെ ഈ ബീറ്റായി
എഫക്ട്സ് എടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം എഫക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പം കാണിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം ഓണാക്കി. ഇനി നോക്കുക എഫക്ട്സിൻ്റെ ഉപയോഗമാണ് ചില കണ്ടോ. നമുക്ക് ഇങ്ങനെ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനാണ് എഫക്ട്സ് ഉള്ളത്. നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ കണ്ടോ. അപ്പം നമ്മളൊരു വർക്ക് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പോൾ റെക്കോർഡ് ഓപ്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ റെക്കോർഡ് നമുക്ക് വേണ്ട പേരിൽ സേവ് ചെയ്യാം. നമ്മൾ സേവ് ചെയ്യാം. ഇനി ഈ കാണുന്ന എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്, സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇവിടെ മൈ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ മൈ മ്യൂസിക്കിൻ്റെ അകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കാണാൻ പറ്റും. ഇതാണിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്ന പാട്ട്. ഇതാ കണ്ടോ. അപ്പോൾ നമ്മുടെ മൈ മ്യൂസിക്കിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം കാണാം. പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഈ മൂന്ന് ഓപ്ഷൻ റീനെയിം, ഡിലീറ്റ്, ഷെയർ നമുക്ക് സാധാരണ പോലെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ജസ്റ്റ് ഞാൻ ഒരു ട്യൂട്ടോറിയലാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ഒരു തീം എടുക്കുക, നിങ്ങളും ഇതേപോലെ തന്നെ വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു മ്യൂസിക് തന്നെ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം ഞാനായാലും എൻ്റെ എക്സ്പ്ലനേഷൻസ് കേട്ട് നോക്കുമ്പോൾ എനിക്കധികം സംതൃപ്തിയില്ല. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും ലിങ്ക് ഒന്ന് കയറി ആപ്പ് ഒന്ന് ചെയ്ത് നോക്കുക, ഒരു വർക്കെങ്കിലും ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ പാട്ടിൻ്റെ രണ്ട് ലിങ്കായാലും ഇട്ടിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ കയറി നോക്കുക. മാത്രമേ തന്നെ പിന്നെ അടുത്ത വീഡിയോ കാണാം. ശരി, വരൂ.